തുളസിക്കതിർ, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ആൾ ഓഫ് യു പ്ലീസ് ഗെറ്റ് ബാക്ക് ടു യുവർ വർക്ക്, വി ആർ ലീവിംഗ്. വീണ്ടും എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് തന്നെ പാർവതിയുടെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ആകാശ്. ആകാശിട്ട് എന്ത് പണിയെ കാണിച്ച് ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ സീൻ ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? കാറിൽ കയറി സീറ്റ് വിളിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ആകാശിനോടായി പാർവതി ചോദിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ, എന്ത് സീൻ? നിന്നോട് അറിയിപ്പോട് വരാൻ പറഞ്ഞു. ഇത്രയും നാൾ വർക്ക് ചെയ്ത ഓഫീസല്ലേ, എന്തിനായാലും അവിടെ പോയി റെസിഗ്നേഷൻ ലെറ്റർ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കേണ്ടത് ഒരു മര്യാദയാണെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. പക്ഷേ ഈ റോയൽ എൻട്രി ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. പാർവതി പറയുന്ന കേട്ടൊന്ന് ചിരിച്ചുപോയി ആകാശ്. ഏയ് പാർവതി, ഇനി മുതൽ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. ഞാൻ രാവിലെ ഹോസ്റ്റലിൽ വന്നിരുന്നു, അപ്പോഴാ അവിടുത്തെ വാർഡൻ പറഞ്ഞു നീ രാവിലെ പോയെന്ന്. എനിക്ക് അപ്പോഴേ മനസ്സിലായി നീ ഓഫീസിലേക്കായിരിക്കും പോയതെന്ന്. ആകാശായിട്ട് എന്തിനു ഹോസ്റ്റലിൽ വന്ന്? നിന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ. എന്നെയോ? ഞാൻ ട്രെയിനിൽ. നോ, അത് വേണ്ട, ഞാൻ കൊണ്ടുപോയി ആയിക്കോളാം, അതിനാ ഞാൻ വന്നത്. അവൻ പറയുമ്പോൾ പിന്നീട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാവാം പാർവതി മൗനം പാലിച്ചത്. ഹോസ്റ്റലിലെത്തിയ സാധനങ്ങളെടുത്ത് പാർവതി വീണ്ടും ആകാശിനോടൊപ്പം യാത്ര തിരിച്ചു. കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും കളിച്ചിരികളുമായി ആ കാർ യാത്ര പുരോഗമിച്ചു. പാർവതിയുടെ വീണ്ടും കാർ നിർത്തിയതും ആകാശിന്റെ മുഖത്തേക്കും നോക്കി അവൾ ബൈ, അവൻ പറഞ്ഞതും പുഞ്ചിരിയോടൊന്ന് തലകുരുക്കി. കയറുന്നില്ലേ? ഇല്ല, നീ പോകോ, അവൻ പറഞ്ഞു. പിന്നെ നിർബന്ധിച്ചില്ല. കാറിൽ നിന്നിറങ്ങി പിൻസീറ്റിൽ നിന്ന് ബാഗ് എടുത്ത് ഒന്നുകൂടി കണ്ണുകൾ കൊണ്ട് യാത്രയും പറഞ്ഞ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയതും ഉടൻ തന്നെ ഓടിപ്പാഞ്ഞു വരുന്ന ചിന്നുവിനെയാണ് കണ്ടത്. കൊച്ചേച്ചി, ഞാൻ കാത്തിരിക്കായിരുന്നു, ഒന്ന് കെട്ടിപ്പിടിച്ച് അകന്ന് മാറിക്കൊണ്ട് പറയുമ്പോൾ ചിരിയോടെ അത് കേട്ട് നിന്നു. അമ്മയച്ഛൻ അകത്തുണ്ട്, വാ. കയ്യിൽ നിന്ന് ബാഗും വാങ്ങി സന്തോഷത്തോടെ അവൾ പോകുമ്പോൾ ചിരിയോടെ തന്നെ പിന്നാലെ പോയി. ചിന്നു പറഞ്ഞ പോലെ തന്നെ തന്നെ പ്രതീക്ഷിച്ച് ഗോപാലകൃഷ്ണനും നിർമ്മലയും സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. യാത്രയൊക്കെ സുഖായിരുന്ന മോളെ? ആ, സുഖായിരുന്നു അച്ഛാ. നീ ഇവിടുന്ന് പോയതിൽ ഒത്തിരി മെലിഞ്ഞല്ലോ പാറു, നിനക്കെന്താ അവിടെ ആഹാരം ഒന്നും ശരിയായില്ലേ, ആകെ കോലം കിട്ടു. അമ്മ കണ്ട ഉടനെ തന്നെ അമ്മയുടെ പരാതി പറയാൻ തുടങ്ങി. ശരിയാ കൊച്ചേച്ചി, ഇവിടുന്ന് പോയതിലും മെലിഞ്ഞ്. ഉത്സവപ്പറമ്പീന്ന് വാങ്ങണ ബലൂൺ പോലെ ഇവിടുന്ന് പോയതാ, ഇപ്പൊ അത് അടുത്ത ദിവസം അല്പൊന്ന് കാറ്റ് പോയത് പോലെ ആയിപ്പോയി. എന്താ കൊച്ചേച്ചി, കൊച്ചേച്ചിക്ക് അവിടുത്തെ ആഹാരത്തൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ചിന്നു ചോദിക്കുന്നത് സത്യമാണെങ്കിൽ കൂടെ മറുപടി ചെറിയൊരു പുഞ്ചിരിയിൽ ഒതുക്കി പാർവതി. ഏയ്, അങ്ങനെയൊന്നുമില്ല, ആഹാരമൊക്കെ നല്ല തന്നെയായിരുന്നു, പിന്നെ വേറൊരു രാജ്യം, അവിടുത്തെ ക്ലൈമറ്റൊക്കെ ആയോണ്ടാ. ആ ശരി ശരി, വിശേഷമൊക്കെ പിന്നെ പറയാം, ആദ്യം നീ പോയിന്ന് മേലൊഴിയുക, ഞാൻ ചോറെടുത്ത് വെക്കാം. ചോറോ? ഞാൻ എത്തി, പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് ഓടി പാർവതി. പെട്ടെന്ന് തന്നെ മേൽ കഴുകി ഇറങ്ങി ഒരു ചുരിദാർ എടുത്തിട്ട് പുറത്തേക്ക് പോയി. അടുക്കളയുടെ ഭാഗത്ത് എത്തിയപ്പോഴേ നല്ല നാടൻ മുട്ട വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന മണം വരുന്നുണ്ട്. നാവിൽ കപ്പലോടുന്ന പോലെ തോന്നിയതും അങ്ങോട്ടേക്ക് പോയി. പ്രതീക്ഷ പോലെ തന്നെ നിറയെ ഉള്ളിയും പച്ചമുളകും കരിഞ്ഞിട്ട നാടൻ കോഴിമുട്ട ഇരുമ്പുകല്ലിൽ കിടക്കുന്നു. ചട്ടുകം വെച്ച് അമ്മ അപ്പുറത്തെ വശം മറിച്ചിരുന്ന് കണ്ടതും പേരിന് മാത്രം ഉപ്പും കുരുമുളകും ഇട്ട് പകുതി വന്ന ബുൾസൈ കഴിക്കുന്ന ആകാശിനെ അവൻ്റെ വീട്ടുകാരെയും ഓർത്തുപോയി പാർവതി. സ്വപ്നം കാണുന്നതൊക്കെ പിന്നീടാവും, ആദ്യം ഈ ചോറെടുത്ത് കഴിക്കാൻ നോക്ക്. ഇവിടുന്ന് എങ്ങനെ പോയ പെണ്ണ, വന്ന കോലം കണ്ടില്ലേ? പിറുവിരുത്തുകൊണ്ട് ചോറും കറികളും അടങ്ങിയ പ്ലേറ്റിൽ മുട്ട പൊരിച്ചും കൂടി വെച്ചു വന്നു അമ്മ. നല്ല തുമ്പപ്പൂ പോലെയുള്ള ചോറ്, രസം, കുടമ്പുളിയിട്ട് വെച്ച മീൻ കറി, അമരിക്കാത്തോരെ, നാരങ്ങ അച്ചാർ, മുട്ട പൊരിച്ചത് കണ്ടപ്പോൾ തന്നെ കൊതിയോടെ ആ പ്ലേറ്റ് കയ്യിലെടുത്തു. മറ്റൊന്നും നോക്കാതെ തന്നെ സ്ലാബിൻ്റെ മുകളിലായി കയറിയിരുന്ന് കഴിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രുചികരമായ ഭക്ഷണം കഴിക്കുന്നതെന്ന് തോന്നിപ്പോയ നിമിഷം. ആർത്തിയോടെ ഓരോ ഉരുളയും കഴിക്കുന്ന പാർവതി താടിയിൽ കൈവച്ചാണ് നിർമ്മല നോക്കിയെന്ന്. തൊട്ടപ്പുറം തന്നെ ചിന്നുവും നിൽപ്പുണ്ട്. കൊച്ചേച്ചി, കൊച്ചേച്ചി ഇവിടെ പട്ടിണിയായിരുന്നോ? പെട്ടെന്ന് ചിന്നുവിൻ്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖത്തേക്ക് നോക്കി. അത്രമേൽ കൊതിച്ചിരുന്ന ഭക്ഷണം കൺമുമ്പിൽ കണ്ടപ്പോൾ പരിസരം പോലും മറന്ന് കഴിച്ചതാ. പക്ഷേ കഴിക്കുന്നതിൻ്റെ ആർത്തി കണ്ടാൽ ആരായാലും ഈ ചോദ്യം ചോദിച്ചു പോകും. അത് അവിടെ പട്ടിണിയെന്നല്ലായിരുന്നു, എന്നാലും നമ്മുടെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയല്ലേ, നിർമ്മലയെ നോക്കിയാണ് പറഞ്ഞത്. ആ മറുപടി അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് ആ മുഖത്ത് വ്യക്തം. അധികം അങ്ങനെ മെലിഞ്ഞിട്ടൊന്നുമില്ല കൊച്ചേച്ചി, അല്ലെങ്കിലും ചേട്ടൻ വലിയ തടിയൊന്നുമില്ലല്ലോ, ചേട്ടനും ചേച്ചി നല്ല ജോഡിയാട്ടോ, പെർഫെക്റ്റ് കപ്പിൾസ്. സൂപ്പർ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടാണ് ചിന്നു പറയുന്നത്. അത് കേട്ട് വീണ്ടും ഒന്ന് ചിരിച്ചുപോയി. ഇനി രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ കല്യാണത്തിന്. 500,000 ഒരു ചിട്ടി ഉണ്ടായിരുന്ന അച്ഛനങ്ങ് പിടിച്ചു. അതിലെ പൈസ എടുത്ത് നാളെ പോയി കുറച്ച് ആഭരണങ്ങളും ഡ്രസ്സൊക്കെ വാങ്ങാമെന്നും പറഞ്ഞിരിക്കുക. നമ്മൾ കൊടുക്കുന്നതൊന്നും അവർക്കൊന്നുമല്ലെന്ന് അറിയാം, എന്നാലും ഒന്നും വേണ്ടമ്മേ, ഒരു സെറ്റ് സാരി മാത്രം വാങ്ങിയാൽ മതി. ചെറിയ രീതിയിലുള്ള യുവാത്തിന് ഇങ്ങനെയൊക്കെ, ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ചൂട് പോലും തീർന്നിട്ടില്ലല്ലോ. അങ്ങനെയല്ല മോളെ,
വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടിയുടെ കയ്യിലും കഴുത്തിലുമൊക്കെ അത്യാവശ്യം പൊന്നിട്ട് അയക്കണം എന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ലല്ലോ. നീ ആയിട്ട് അതിനി തടസ്സമൊന്നും പറയാൻ നിൽക്കണ്ട. നാളെ തന്നെ നമുക്ക് പോയി അതൊക്കെ അങ്ങ് വാങ്ങും. പിന്നെ ഇവിടെയുള്ളവർ അവിടെയുള്ളവർ മാത്രമല്ലേ ഉള്ളൂ ചടങ്ങിന്. പ്രത്യേകിച്ച് ആരെയും വിവാഹത്തിന് ക്ഷണിക്കുന്നില്ലല്ലോ. അമ്മേ വിദേശി, പ്രതീക്ഷയോടെയാണ് ചോദിച്ചെങ്കിൽ അത് കേട്ട് നിർമ്മലയുടെ മുഖത്ത് ദുഃഖം പടർന്നിരുന്നു. വരില്ല, ഇന്നലെ ഞാനും അച്ഛനും കൂടെ പോയി വിവാഹക്കാര്യം പറഞ്ഞിരുന്നു. വരില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ആട്ടിറക്കിയാ വിട്ടത്. കൂട്ടത്തിൽ ഒരുപാട് കുത്തുവാക്കുകളും ശാപങ്ങളും. നിർമ്മല പറയുന്ന കേട്ടതും വല്ലാത്തൊരു വിഷമത്തോടെ കുനിഞ്ഞിരുന്നു പോയി പാർവതി. അത് കണ്ടതും അവൾക്ക് അടുത്തേക്ക് വന്ന് തോളിൽ കൈവച്ചു നിർമ്മല. അവളുടെ ശാപങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിൽ ഏൽക്കില്ല മോളെ. ജനിപ്പിച്ച അച്ഛനെയും അമ്മയെയും കൂടെ പിറന്ന കൂടപ്പിറപ്പുകളെയും വെറുക്കുന്നവൾ അവൾ ഇനി ഇങ്ങനെ ഒരു മോളിൽ എന്ന് കരുതിയേക്കണമെന്ന് അവൾ പറഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടിയാൽ ഞങ്ങൾ ഇറങ്ങി വന്നു. നല്ലവനെന്ന് ഞങ്ങൾ കരുതിയ പ്രദീപും പറഞ്ഞു. അവൻ്റെ വായിൽ തോന്നി എന്തൊക്കെയാണ്? മൃഗാണ് അയാൾ. അമ്മയെയും പെങ്ങളെയും അയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അയാളുടെ കയ്യിൽ ചേച്ചിയുടെ ജീവിതം ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല. അത് ചേച്ചി മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് ചേച്ചി ഇവിടെ തന്നെ വരും അമ്മേ. പുതിയൊരു വിദ്യയായിട്ട് ഞങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവൻ അവളെ പൊന്നുപോലെ നോക്കിയാൽ മാത്രം മതിയായിരുന്നു. എത്രയായാലും എൻ്റെ വയറ്റിൽ കുരുത്തല്ലേ, വെറുക്കാൻ കഴിയില്ല എനിക്ക്. അതും പറഞ്ഞ് സാരി തുമ്പുകൊണ്ട് വായ പൊത്തി പിടിച്ച് കണ്ണീരോടെ നടന്നു പോകുന്ന നിർമ്മലെ നിസ്സഹായ അവസ്ഥയിൽ തന്നെ നോക്കിയിരുന്നു പോയി പാർവതി. കൊച്ചേച്ചി അന്ന് കാര്യമൊക്കെ ഉണ്ട്, വലിയ ചില കാര്യം അവർ നോക്കിക്കോളും. ചേച്ചി കഴിക്കും, എന്നിട്ട് വന്നേ, ചോദിച്ചറിയ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ട്. ചിന്നു പറയുമ്പോൾ അവളുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു, ഒപ്പം ഒരുരുള്ള ചോറുരുട്ടി വായിൽ വെച്ച് കൊടുത്തു. ചില സമയങ്ങളിൽ അവൾ അങ്ങനെയാണ്, കൊച്ചേച്ചി തന്നെ വാരിത്തരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. പക്ഷേ ഇത്തവണ ചോറ് വാരിക്കൊടുത്തപ്പോൾ അത് ചവച്ചരയ്ക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചേച്ചിമാർ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ഒരനിയത്തിക്കുണ്ടാവുന്ന എല്ലാത്തരം വേദനയും സിന്നുവിൻ്റെ കണ്ണുകളിൽ അപ്പോൾ പ്രകടമായിരുന്നു. എൻ്റെ മോളെന്തിനാണ് വിഷമിക്കുന്നത്? മോൾക്ക് കാണാൻ തോന്നുമ്പോഴേക്ക് ചേച്ചി വരും. മോളുടെ അടുത്ത് തന്നെ ചേച്ചി കിടക്കും. എന്താ സന്തോഷമായോ? ഉള്ളിലെ വേദന മറച്ചു വെച്ചുകൊണ്ടാണ് താടിത്തുമ്പിൽ പിടിച്ച് ചോദിച്ചത്. തലയാട്ടുമ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഒഴുകുന്നുണ്ടായിരുന്നു. അത് വന്ന് പതിക്കുന്നത് തൻ്റെ ഹൃദയത്തിലാണെന്ന് തോന്നിപ്പോയി പാർവതിക്ക്. ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്ന് രാത്രി എല്ലാവരും കിടക്കാൻ ഒത്തിരി ലേറ്റായി. ഒപ്പം ബാഗിൽ നിന്ന് എല്ലാവർക്കും അവിടുന്ന് ആകാശം കുടുംബവും വാങ്ങി തന്ന സാധനങ്ങൾ എടുത്തു കൊടുത്തു. എല്ലാം കണ്ടപ്പോൾ ചിന്നുവിന് ഒത്തിരി സന്തോഷമായി. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ടാക്സി വരുമെന്നും അതിൽ പോയി അത്യാവശ്യം വേണ്ടുന്ന സ്വർണവും ഡ്രസ്സൊക്കെ വാങ്ങാമെന്നും തീരുമാനിച്ചാണ് കിടന്നത്. അന്ന് രാത്രി കിടക്കുമ്പോൾ എൻ്റെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച് ശരീരത്തിനോട് ചേർന്ന് തന്നെയാണ് ചിന്നു കിടന്നുറങ്ങിയത്. കൊച്ചുകുട്ടികളെപ്പോലെയുള്ള അവിടെ ആ കിടപ്പ് കണ്ടതും 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ഈ വീട്ടിൽ ഞാനും തികച്ചൊരു വിരുന്നുകാരി മാത്രമാവുമെന്ന് ചിന്തിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒത്തിരിയധികം ചിന്തകൾക്ക് ശേഷം രാത്രിയുടെ ഏതോ യാമത്തിൽ ഉറങ്ങിപ്പോയി. കൊച്ചേച്ചി, കൊച്ചേച്ചി, ഒന്ന് എണീറ്റേ, സമയം എത്രയെന്ന് എന്തെങ്കിലും ചിന്തയുണ്ടോ? രാവിലെ ചിന്നുവിൻ്റെ തുടരെയുള്ള വിളിയാണ് ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. മൂടിയിരുന്ന പുതപ്പ് മാറ്റി വേഗത്തിൽ ബെഡിലൊന്ന് എണീറ്റിരുന്നു. മുടി വാരി ചുറ്റിക്കെട്ടിക്കൊണ്ട് തന്നെ നേരെയുള്ള ചുമരിലെ ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ 7:30 കഴിഞ്ഞിരുന്നു. വേറെ റെഡിയായി വാ കൊച്ചേച്ചി, അമ്പലത്തിൽ പോവാം. 10 മണിക്കാണ് ടാക്സി വരുന്നത്. അമ്മയും അച്ഛനും ദേ ഇപ്പം അമ്പലത്തിൽ പോയതേ ഉള്ളൂ. ചേച്ചിയും വിളിച്ചുണർത്തി വരാൻ പറഞ്ഞിട്ടാ പോയത്. അവരെന്താ നേരത്തെ പോയത്? നമുക്ക് ഒരുമിച്ച് പോകായിരുന്നില്ലേ? ഇന്ന് രാവിലെ അമ്പലത്തിന് വിശേഷാൽ ഗണപതി ഹോമവും പൂജയുണ്ട്. അതുകൂടി തൊഴാൻ വേണ്ടിയിട്ടാ അമ്മയും അച്ഛനും പോയത്. ചേച്ചി യാത്ര കഴിഞ്ഞ് വന്നല്ലേ, കുറച്ചേരം കിടന്നുറങ്ങിക്കോട്ടെ എന്ന് അമ്മേനെയാ പറഞ്ഞ്. ചേച്ചി വേഗം എണീറ്റ് കുളിച്ചു വാ, നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് നേരത്തെ വരണം. ചിന്നു പറയുമ്പോൾ മറുത്തൊന്നും പറയാതെ തന്നെ ബെഡിൽ നിന്ന് എണീറ്റ് മൂടിയിരുന്ന പുതപ്പും മടക്കിയിട്ട് തോർത്തും എടുത്ത് നേരെ ബാത്റൂമിലേക്ക് പോയി. കുളിച്ചിറങ്ങിയൊരു പച്ച ബ്ലൗസും സെറ്റ് സാരിയും എടുത്ത് മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്ന വകവെക്കാതെ തന്നെ ഇരുവശത്തുനിന്നും കുറേശ്ശെ എടുത്തു കെട്ടി കണ്ണിലൽപ്പം കൺമഷിയും വരച്ച് വേഗം ചിന്നുവിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. വീട് പൂട്ടി ചെരുപ്പിട്ടിറങ്ങി തുളസിത്തറയിൽ നിന്നും തുളസിയിലെ നുള്ളിയെടുത്ത് മുടിയിൽ തിരികെ വേഗത്തിൽ ചിന്നുവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോഴാണ് ഗേറ്റിൻ്റെ മുമ്പിലായി ഒരു കറുത്ത ആഡംബരക്കാർ വന്നു നിന്ന്. ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് വേഗത്തിൽ തന്നെ ചിരിയോട് ആകാശ് പുറത്തേക്ക് ഇറങ്ങി. കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന മുത്തശ്ശനും പിന്നിൽ നിന്ന് പപ്പയും അമ്മയും ഗ്രാൻഡ്മയും എല്ലാവരെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ തികഞ്ഞ ഞെട്ടലോടെ നോക്കി നിന്നു പാർവതി. സിന്നുവിൻ്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങൾ ഇവിടേക്ക് തന്നെ വന്നതാ. നീതയാണ് പറഞ്ഞത്. ചുരിദാറാണ് വേഷം. ആദ്യമായിട്ടാണ് മമ്മ ചുരിദാറിട്ട് കാണുന്നത്. മോളെ എവിടെയോ പോവാൻ തുടങ്ങിയാണെന്ന് തോന്നണല്ലോ, മുത്തശ്ശനാണ് ചോദിച്ചത്. അമ്പലത്തിൽ പോകാനിറങ്ങിയാണ് മുത്തശ്ശ. ചിന്നു ഇവരൊക്കെ എനിക്ക് മനസ്സിലായി വച്ചേച്ചി. ഞങ്ങൾ തമ്മിൽ അന്ന് പരിചയപ്പെട്ടതാ കേട്ടോ നീതാ. ഒരു കൊച്ചു മിടുക്കിയായത് പാർവതിയുടെ ചിന്നു. ബാലചന്ദ്രൻ പറയുന്ന കേട്ട് നീതയും ഇന്ദ്രയും മുത്തശ്ശനൊക്കെ ചിന്നുവിനെ നോക്കി നിന്ന് പുഞ്ചിരിച്ചു. അവൾ തിരിച്ചു. എല്ലാവരും അകത്തേക്ക് വരും, അകത്തേക്ക് സംസാരിക്കാം.
നിറഞ്ഞ ചിരിയോടെ പാർവതി പറഞ്ഞു. ചിന്നു ഗേറ്റ് തുറന്നുകൊടുത്ത് എല്ലാവരും അവൾക്കൊപ്പം അകത്തേക്ക് നടന്നു. ഏറ്റവും പിന്നിൽ നടന്ന പാർവതി അവൾക്കൊപ്പം നടന്ന ആകാശിന്റെ മുഖത്തേക്ക് നടപ്പിനിടയിൽ തന്നെ നോക്കി എന്തായെന്ന് പുരികമുയർത്തി ചോദിച്ചു. അകത്തേക്ക് കയറിക്കോട്ടെ മോളെ, കാരണം ഞങ്ങൾ പറയാം. പെട്ടെന്ന് തിരിഞ്ഞ് മുത്തശ്ശന്റെ ശബ്ദം കേട്ടതും എല്ലാവരും ചിരിച്ചു. മുത്തശ്ശനെ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതും പാർവതിയുടെ മുഖത്തും ഒരു ചമ്മിയ ചിരി തെളിഞ്ഞു. അപ്പാണ് വാതിൽ തുറന്ന് അവൾക്ക് പിന്നിലായി എല്ലാവരും അകത്തേക്ക് കയറി. ഏറ്റവും ഒടുവിൽ ആകാശും പാർവതി സിറ്റ് ഔട്ട് കഴിഞ്ഞുള്ള ഹാളിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന പഴയ മോഡൽ തടിയിൽ കുഷിനിട്ട സോഫയിൽ എല്ലാവരും ഇരുന്നു. പാർവതി ചിന്നുവിൻ്റെ അടുത്തായി നിന്നു. ഗ്രാൻമ വീടൊക്കെ അടിമുടി നോക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലായ്മയാണ് പാർവതിക്ക് തോന്നിയത്. എന്തൊക്കെ പറഞ്ഞാലും എറണാകുളത്തും യു കെയിലുമുള്ള അവരുടെ കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ നൂറിലൊരംശം പോലും വരില്ല ഈ വീട്. പഴയ മോഡൽ ഒരു നില ടെറസ് വീടാണിത്. പ്രത്യേകിച്ച് ചമയങ്ങളോ അലങ്കാരങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവിടുത്തെ പോലെ ലക്ഷങ്ങൾ വിലയുള്ള പിക്ചേഴ്സും സ്കൾപ്പിക്ചേഴ്സും കൊണ്ട് ചുമർ അലങ്കരിച്ചിട്ടില്ല. വിരലടയാളങ്ങളും കറകളുമാണ് ഈ വീടിൻ്റെ ചുമരിൻ്റെ അലങ്കാരം. അവിടുത്തെ പോലെ ഹാളിൽ പലയിനും സോഫകളുമില്ല. ആകെ കൂടെയുള്ളത് പേരിന് മാത്രം കുഷ്യൻ എന്ന് പറയാവുന്ന ഈ തടിയിലുള്ള സോഫയാണ്. രണ്ട് സിംഗിളും ഒരു ഡബിളും അടങ്ങുന്ന ഒരു സെറ്റ്. അതിലൊരു സിംഗിളിൽ ബാലുവും മറ്റൊന്നിൽ ഗ്രാൻപേ ഇരുന്നു. ഡബിൾ സോഫയിലാണ് ആകാശും നീത ഇന്ദ്രയും ഇരുന്നത്. ആകാശാണെങ്കിൽ ഇരുന്ന സമയം മുതൽ ചൂടെന്ന കണക്കെ ചുറ്റിനും നോക്കുന്നുണ്ട്. നെറ്റിയിൽ വിയർപ്പ് തുള്ളികളും പൊടിഞ്ഞിട്ടുണ്ട്. ആകാശ് മാത്രമല്ല, ഗ്രാൻമയും അതെ, കൈകൊണ്ട് വീശുന്നുണ്ട്. എല്ലാം കണ്ടപ്പോൾ വല്ലാത്തൊരു ചമ്മലോടെയാണ് നിന്നത്. പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് പുറത്തെടുത്ത് മുഖമൊക്കെ തുടക്കുന്ന അവനെ കണ്ടതും വല്ലാത്തൊരു ചളിപ്പ് തോന്നിപ്പോയി. പാർവതി, വിൽ യു പ്ലീസ് സ്വിച്ച് ഓൺ ദി ഫാൻ? സീലിംഗ് ഫാനിൽ ചൂണ്ടി ആകാശം പറയുമ്പോൾ പെട്ടല്ലോ ഭഗവാൻ എന്ന കണക്കി പരസ്പരം നോക്കിപ്പോയി പാർവതിയും ചിന്നുവും. അവിടെ ആ നോട്ടം കണ്ടുകൊണ്ടാവും ആകാശ് ചോദിച്ചത്. അത് കേടായിട്ടിരിക്കുക, കറങ്ങില്ല. തികഞ്ഞ ചമ്മലോടെ പാർവതി പറയുമ്പോൾ ദയനീയ ഭാവത്തിൽ മുകളിലെ ഫാനിലേക്ക് നോക്കുന്ന ആകാശിനെ കണ്ടതും ചിന്നു ഒന്ന് വായപൊത്തി ചിരിച്ചുപോയി. ഉടൻ തന്നെ പാർവതി ചിന്നുവിൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. അതിനർത്ഥം മനസ്സിലായതുപോലെ ചിന്നു ചിരിയടക്കി. ഞാൻ ചായ എടുക്കാം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ആകാശിൻ്റെ സ്വരം കേട്ട് തിരിഞ്ഞു നോക്കി. നോ നീറ്റ് മമ്മ. നീതയുടെ മുഖത്ത് നോക്കിയാണ് ആകാശ് പറഞ്ഞത്. ചായ ഒന്നും വേണ്ട മോളെ, ഒന്നാമത് ഇവന് ചൂടല്പം കൂടുതലാണ്. അതിൻ്റെ കൂടെയാ ഇവിടുത്തെ ചൂടും, ഒപ്പം ചൂട് ചായ എടുക്കാൻ പോകുന്നു, അതൊന്നും വേണ്ട. ചിരിയോടെ ബാലു പറഞ്ഞു. എന്നാലും ഒരു കപ്പ് ചായ പോലും കുടിക്കാതെ? അതിനൊക്കെ ഇനിയും വർഷങ്ങളുണ്ടല്ലോ മോളെ. ഞങ്ങളിവിടെ എത്താറായപ്പോഴാ സുധാകരൻ വിളിച്ചത്. അരുന്ധതി എത്തിയിട്ടുണ്ടത്രേ, അതുകൊണ്ട് വന്ന കാര്യം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേഗം പോകണം. മുത്തശ്ശൻ പറയുമ്പോൾ പാർവതി ഒന്നും മനസ്സിലാവാതെ അത് കേട്ട് നിന്നു. മോൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ, എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം. കൂട്ടത്തിൽ ഇത് മോൾക്കും തരണം, അതിനാണ് ഞങ്ങൾ വന്ന്. കൈകളിലുണ്ടായിരുന്ന കവറുകളുമായി പാർവതിക്കടുത്തേക്ക് വന്നുകൊണ്ടാണ് നീത പറഞ്ഞത്. അമ്മേ, എനിക്കൊന്നും അറിയാം, മനസ്സിലായില്ലെന്നറിയാം. ഇത് വാങ്ങിക്കോളൂ, അപ്പം എല്ലാം മനസ്സിലാവും. പാർവതിക്ക് നേരെ കുറച്ചധികം കവറുകൾ നീട്ടി പിടിച്ചുകൊണ്ട് നീത പറയുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ തന്നെ അത് വാങ്ങാതെ അവരുടെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി. ഇതൊക്കെ എന്താ അമ്മേ? മോളെ, ഇതിൽ വിവാഹത്തിന് മോൾ കൊടുക്കാനുള്ള സാരിയും കുറച്ച് ഓർണമെൻസുമാണ്. വളരെ സിമ്പിളായിട്ടല്ലേ വിവാഹം, അതുകൊണ്ട് കുറച്ച് ഓർണമെൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ വാങ്ങിക്കോളൂ. ഇന്ദിര പറയുമ്പോൾ എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്ന ചിന്നുവിൻ്റെ മുഖത്തേക്ക് അതേ ഞെട്ടിലൂടെ നോക്കിപ്പോയി പാർവതി. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി കളിക്കുന്നത്? വാങ്ങിക്കോളൂ മോളെ, രാജേന്ദ്രവർമ്മയാണ് പറഞ്ഞത്. അത് മുത്തശ്ശ, എനിക്കിതൊന്നും ഇതൊന്നും നീ വാങ്ങാൻ കൂട്ടാക്കില്ലെന്ന് അപ്പു നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്ന. പക്ഷേ ഈ സാരി ഓണമെൻസൊക്കെ അണിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് വേണം മോളെൻ്റെ മോൻ്റെ താരി വാങ്ങാനും തോന്നിപ്പോയി അമ്മയ്ക്ക്. അതിന് മോളായിട്ട് തള്ളിക്കളയരുത്. അങ്ങനെ തള്ളിക്കളഞ്ഞൊന്നല്ല അമ്മേ, ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ വരാൻ കഴിഞ്ഞ് എൻ്റെ ഭാഗ്യത്തേക്കാൾ പുണ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ സാരി ഓണമെൻസൊക്കെ വാങ്ങാൻ ഞങ്ങളിന്ന് പോവാൻ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ അത് പോയില്ലെങ്കിൽ അച്ഛനും അമ്മക്കും വിഷമാവും. പോവാൻ തുടങ്ങിയല്ലേ ഉള്ളൂ, ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങിപ്പോയില്ലേ? വാങ്ങിയ സാധനം തിരിച്ചെന്നാൽ ഞങ്ങൾക്ക് അതിലുപരി വിഷമാവും. ബാലു പറയുമ്പോൾ എന്ത് പറയണമെന്ന് പോലും അറിയാതെ നിന്നുപോയി പാർവതി. നോക്ക് മോളെ, അപ്പു ഇവൻ എനിക്ക് ആരാണെന്ന് എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയുന്നവളല്ലേ നീ. എൻ്റെ മോന് വേണ്ടി എന്ത് ചെയ്താലും മതി വരാത്തൊരമ്മയാ ഞാൻ. എന്തുകൊണ്ടോ ഞാൻ അങ്ങനെയായിപ്പോയി. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നു ജീവിക്കുന്നു എല്ലാം എൻ്റെ അപ്പുവിന് വേണ്ടിയാണ്. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ഭാര്യയാവാൻ പോകുന്ന അവനായി തന്നെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങി നിന്നെ കണ്ടെത്തിയപ്പോൾ എതിർത്ത് ഒരു വാക്ക് പോലും പറയാൻ സമ്മതിച്ചതിൻ്റെ പിന്നിൽ എൻ്റെ മകൻ്റെ സന്തോഷം മാത്രമായിരുന്നു. അങ്ങനെയുള്ള നിന്നെ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. ആ മകളോടാണ് ഈ അമ്മ പറയുന്നത് മോൾ ഇത് വാങ്ങണം.
നീത പറയുമ്പോൾ എല്ലാം കേട്ട് ചെറിയൊരു ചിരിയോടെ പിന്നിൽ നിൽക്കുന്ന ആകാശിന്റെ മുഖത്തേക്കാണ് പാർവതി നോക്കിയത്. ഇരു കണ്ണുകളും ഒന്ന് ചിമ്മി കാണിക്കുമ്പോൾ അന്താളിപ്പ് കലർന്ന പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് തന്നെ ആ കവറുകളൊന്ന് വാങ്ങി തികഞ്ഞ ചമ്മലോടെ മുഖം കുനിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശൻ ചൂണ്ടുവിരൽ കൊണ്ട് താടിത്തുമ്പെന്ന് ഉയർത്തിയിരുന്നു. എന്തിനാ മോളെ ഈ ചമ്മലൊക്കെ? ഞങ്ങൾക്കുള്ളതെല്ലാം ഇവനാ. ഇവനുള്ളതെല്ലാം നിനക്കും ഇനി നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും. നിങ്ങളുടെ മക്കളെ കൊതി തീരുവോളം കളിപ്പിച്ച് അവരുടെ കല്യാണം നടത്തിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കണ്ണടയ്ക്കാൻ. അല്ലേ ഇന്ദിരെ? പാർവതിയെ വലത് കൈ കൊണ്ടൊന്ന് ചേർത്ത് പിടിച്ച് ഇന്ദിരയുടെ മുഖത്ത് നോക്കിയാണ് രാജേന്ദ്രവർമ്മയുടെ ചോദ്യം. രാജേട്ടൻ വേണമെങ്കിൽ അപ്പൊ കണ്ണടച്ചു. ഞാൻ ഇവന്റെ മക്കളുടെ മക്കളുടെ കൂടെ വിവാഹം കഴിഞ്ഞിട്ടേ കണ്ണടക്കൂ. ഓ, അപ്പൊ ചിരഞ്ജീവിയാവാനാണോ പ്ലാന്? ബാലു പറയുന്നിട്ട് ഇന്ദിര ഒഴിച്ച് മറ്റുള്ളവരും ചിരിച്ചു. നീതേ ദൈവൻ? ആ മതി മതി, നിന്റെ മരുമോനെ പറ്റിയുള്ള നിന്റെ പരാതികളെ ഇവളോടല്ല, ഇവന്റെ അമ്മ അരുന്ധതിയോട് പോയി പറയുന്നു. അരുന്ധതി അവിടെ കാത്തിരിക്കുമല്ലേ. അച്ഛമ്മ കൂടെ വരാത്ത എന്താ മുത്തശ്ശ? ഞങ്ങളിവിടെ എത്താറായപ്പോഴാണ് മോളെ സുധാകരൻ വിളിച്ചത്. അവര് രണ്ടുപേരും ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഞങ്ങളുടെ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള രണ്ടു ദിവസം ഞങ്ങളെല്ലാവരും അവിടെയാ. ഞായറാഴ്ചയുള്ള വിവാഹം കഴിഞ്ഞ് മോളെയും കൂട്ടി വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും എറണാകുളത്തേക്ക് തിരിച്ചു പോവാൻ. ഗ്രാൻപ, നമുക്ക് ഇറങ്ങാം. വീടിനകത്തെ ചൂട് കാരണമാണ് ആകാശയെ ധൃതി പിടിക്കുന്നതെന്ന് മനസ്സിലായിരുന്നു പാർവതിക്ക്. ഇട്ടിരിക്കുന്ന ലൈറ്റ് ഗ്രീൻ ഷർട്ടിൽ പോലും വിയർപ്പ് പറ്റിപ്പിടിച്ചിരുന്ന് കണ്ടപ്പോൾ ചിരിയും വന്നു, പാവവും തോന്നി. നിക്കപ്പു, പാർവതിയുടെ അച്ഛനെയും അമ്മയൊന്നും ഞങ്ങളാരും പരിചയപ്പെട്ടില്ലല്ലോ. അവരെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. അവർക്ക് എവിടെയാ മോളെ? ചുറ്റിനെ നോക്കിക്കൊണ്ടാണ് നീത ചോദിച്ച്. അമ്മയും അച്ഛനും കൂടി അമ്പലത്തിൽ പോയിരിക്കുക. ഇന്ന് അമ്പലത്തിൽ ഗണപതി ഹോമം വിശേഷാൽ പൂജയുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാളും വരും. എന്തായാലും 9:30 ആകുമ്പോൾ എത്തും. ചിന്നുവാണത് പറഞ്ഞത്. വാട്ട്, 9:30? പറഞ്ഞുകൊണ്ട് തന്നെ കയ്യിൽ കിടന്ന വാച്ചിലേക്ക് നോക്കി ആകാശ്. മാമ, ഇനി 1 മണിക്കൂറുണ്ട്. ഐ കാൻ്റ്. രണ്ടിടുപ്പിലും കൈകുത്തിന്നുകൊണ്ട് ആകാശ് പറയുന്ന കേട്ട് എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി വിടർന്നു. അത് ഒരു കപ്പ് ചായ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ വരും. എന്തായാലും ഇത്രയിടം വരെ വന്ന സ്ഥിതിക്ക് കാണാതെ പോവാന്ന് വെച്ചാ. മോള് പറയുന്നത് ശരിയാ അപ്പു, 1 മണിക്കൂർ കാര്യമില്ലേയുള്ളൂ. നീ വേണമെങ്കിൽ ആ കാറ് പോയിരുന്നു. നീതയാണ് പറഞ്ഞത്. ആ എന്നാ നിങ്ങൾക്ക് നിൽക്ക്, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാം, വിളിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് തന്നെ തിരിഞ്ഞടന്നു. അപ്പു നിക്ക്, നീ എങ്ങോട്ടാ? ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാം പപ്പ. നീയല്ലേ 1 മണിക്കൂർ എന്ന് പറഞ്ഞു പോയാ 6 മണിക്കൂർ കഴിഞ്ഞാൽ നീ വരില്ല. ഒടുവിൽ ഞങ്ങളിവിടെ പെട്ടുപോകും. അതുകൊണ്ട് നിക്ക്, ഒരുമിച്ച് പോവാം. പപ്പാ, അവനെ നിർബന്ധിക്കേണ്ട ബാലു. എന്തായാലും അരുന്ധതി നമ്മളെ കാത്തിരിക്കുമല്ലേ, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം. ഇനിയിപ്പം മറ്റന്നാ എല്ലാവരെയും വിശദമായിട്ട് പരിചയപ്പെടാമല്ലോ. മോളെ, അച്ഛനും അമ്മയും വരുമ്പോൾ ഞങ്ങൾ വന്നിരുന്ന കാര്യം പറഞ്ഞിരുന്നാ മതി. അപ്പം ഞങ്ങൾ ഇറങ്ങുക. എന്നാൽ മുത്തശ്ശാ, ഒരു ചായ പോലും? നിനക്ക് ചായ തരണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ സൺഡേ അമ്പലത്തിൽ വരുമ്പോൾ കുറച്ച് ചായ ഉണ്ടാക്കിണ്ടുവാ. ഇപ്പം ഞങ്ങളൊന്ന് പൊക്കോട്ടെ. ചൂട് പരിധി വിട്ടെന്ന കണക്കെ വീണ്ടും ഇടുപ്പിൽ കൈവച്ച് അല്പം ഒരു ദേഷ്യത്തിലാണ് ആകാശ് പറഞ്ഞത്. ഇവൻ ഇങ്ങനെ നിന്ന് കയറ് പൊട്ടിക്കല്ലേ മോളെ, പോരാത്തതിന് അവിടെ അമ്മയും ഞങ്ങൾ കാത്തിരിക്കുക. നീത പറഞ്ഞു. മാത്രമല്ല, ഞങ്ങൾക്കും കുറച്ചധികം ഷോപ്പിങ്ങും പെൻഡിങ്ങാ. ഇന്ദിര കൂട്ടിച്ചേർത്ത്. ആ എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പാർവതി അവളുടെ അഭിപ്രായവും പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുക കേട്ടോ, നീത പറഞ്ഞു. ഒപ്പം എല്ലാവരും പാർവതിയോടും ചിന്നുവിനോടും യാത്ര പറഞ്ഞു. എല്ലാവരുടെയും പെരുമാറ്റം ചിന്നുവിന് വളരെയധികം ഇഷ്ടമായി. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കവർ സോഫയിലേക്ക് വെച്ച ശേഷം പാർവതിയും ചിന്നു അവർക്ക് പിന്നാലെ പോയി. എല്ലാവരും നടന്ന് ഗേറ്റിൻ്റെ അടുത്തെത്തി. പിന്നാലെ യാത്രയാക്കാനെന്ന കണക്ക് ചിന്നുവും പാർവതിയും. ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ആകാശ് പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. ധൃതി പിടിച്ച് പോകുന്നത് കൊണ്ട് തന്നെ കൂർപ്പിച്ച് നോക്കിയതല്ലാതെ ചിരിച്ചില്ല അവൾ. അത് കണ്ടതും ചെറിയൊരു ചിരിയോടെ അവൻ കാറിലേക്ക് കയറി. എല്ലാവരും ഒന്നുകൂടി യാത്ര പറഞ്ഞ് കാറിൽ കയറി. അതീവ വേഗത്തിൽ തന്നെ കാറ് പോകുന്നു. ചെറിയൊരു ചിരിയോടെ നോക്കി നിന്നു. എൻ്റെ കൊച്ചേച്ചി എന്ത് ഭാഗ്യവതിയാ, വളരെയധികം സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിന്നു പറയുമ്പോഴും മറുപടി ഒരു ചിരിയിലൊതുക്കി പാർവതി. ഞാൻ നോക്കട്ടെ ആ കവറിൽ എന്താന്ന്. അതും പറഞ്ഞ് സന്തോഷത്തോടെയാണ് ചിന്നു അകത്തേക്ക് ഓടിയത്. അവളുടെ ആ സന്തോഷം ഒരു നിമിഷം നോക്കി നിന്ന ശേഷം ഗേറ്റ് മടച്ച് പാർവതി അകത്തേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.